Hi guys, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വീണ്ടും ഒരു സൺഡേ Q&A സെക്ഷൻ ആണ്. പാസ്റ്റ് വൺ വീക്കിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സൺഡേ Q&A നടത്തിയത്. നിങ്ങളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊണ്ട് നമ്മൾ പാർട്ട് 20 വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഫ്യൂച്ചറിൽ സപ്പോർട്ട് ലഭിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇനിയും വല്ല സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐഡി ലിങ്കിന്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളായി തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ MIUI 12 കുറിച്ചാണ്. MIUI 12 നമുക്ക് പോക്കോ എക്സ് ഡിവൈസുകളിൽ 2 ദിവസം മുന്നേ നമുക്ക് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് അവർ റോൾ ഔട്ട് ചെയ്തിട്ട്, ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ സമയത്തേക്ക് മാത്രമായിട്ട്. അതുകൊണ്ട് തന്നെ 95% ആൾക്കാർക്കും ഇത് ലഭിച്ചിട്ടില്ല. കുറെ പേർക്ക് ഇതിന് നോട്ടിഫിക്കേഷൻ തന്നെ ലഭിച്ചിട്ടില്ല. അന്ന് എനിക്ക് കുറേയധികം മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ ഈ പർട്ടിക്കുലർ ആയിട്ട് എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. എന്നാൽ കുറെ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തു. എല്ലാവരോടും പറയാൻ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാമെന്ന് ചോദിച്ചു. അപ്പൊ അതൊരു ടെക്നിക്കൽ പ്രശ്നം കൊണ്ട് മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് ഞാൻ സ്വയമായിട്ട് പറഞ്ഞല്ല, പോക്കോ ടീം തന്നെ പറഞ്ഞാണ്. എന്താ കാരണം, ഞാൻ ഇന്നലെ രാത്രി പോക്കോ ടീമിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് റിപ്ലൈ കിട്ടുമെന്ന് അറിയില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇന്ന് കാലത്ത് എനിക്ക് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഞാൻ വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഈ വീഡിയോന്റെ ഒരു സൈഡിലായിട്ട് കൊടുക്കാം. അപ്പൊ അതിന്റെ ഉള്ള അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, അതൊരു ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള കാരണമാണ്. അതുകൊണ്ടാണ് അവർ തിരിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അപ്ഡേറ്റ് വിൽ ബി റീസെന്റ് സൂൺ എന്ന് വന്നിട്ടാണ് അവർ ആ അപ്ഡേറ്റിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് അയച്ചിട്ടുള്ള മെസ്സേജിന്റെ ഉള്ളിൽ. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അവരെന്തൊട്ടാ പറഞ്ഞിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ടും. പിന്നെ അടുത്തൊരു കാര്യം, MIUI 12 ലഭിച്ചിട്ടുള്ള ആൾക്കാർക്ക് കുറെ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, കുറെ ബഗ്സുകളും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പല തീമുകളും MIUI 12 സപ്പോർട്ട് ആകുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഫ്ലോട്ടിംഗ് വിൻഡോ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് പല ആപ്പുകളിലും സപ്പോർട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നിട്ടുണ്ട് മെസ്സേജ്. പിന്നെ അടുത്തൊരു കാര്യം എന്നുണ്ടെങ്കിൽ സ്റ്റോറേജിന്റെ നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് സ്റ്റോറേജ് തുറക്കുന്ന സമയത്ത് എറർ എന്ന് പറഞ്ഞ് വന്നിട്ട് വീണ്ടും ഹോം സ്ക്രീനിൽ പോകുന്നു. അപ്പൊ ചെറിയ ചെറിയ ബഗ്സുകളും കുറെ ഉണ്ടായിരിക്കും. അത് എന്തുകൊണ്ടുണ്ടാവുന്ന കാര്യം, MIUI 12 ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഇത് റോൾ ഔട്ട് ആണ്. അപ്പൊ അതിന്റെ ഉള്ള കുറെ നമ്മുടെ റിവ്യൂസിനനുസരിച്ചിട്ടാണ് അവർ അടുത്തടുത്ത അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുക എററും കാര്യങ്ങളെ കുറിച്ചിട്ട്. പിന്നെ എന്നോട് ഏറ്റവും കൂടുതൽ കുറെ പേര് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ, ഞാൻ ബാറ്ററിയുടെ കാര്യം കുറെ പേര് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാറ്ററിക്ക് വലിയ ഡ്രെയിനിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. ആനിമേഷൻസും കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടുള്ള ആനിമേഷൻസ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററിയുടെ കാര്യത്തിലും വലിയ ചേഞ്ച് വന്നിട്ടില്ല എന്നാണ് എനിക്ക് കുറെ പേരോട് ഞാൻ ചോദിക്കുന്നതിനിടയെ അപ്പൊ അവരെന്നോട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് OT അപ്ഡേറ്റ്സ് MIUI 12 കിട്ടും. കുറെ പേര് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ചിലർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറെ പേര് ലിങ്കുകൾ ത്രൂ കിട്ടുന്നുണ്ട്. അപ്പൊ ലിങ്കുകൾ ത്രൂ കിട്ടുന്നതിന് എനിക്ക് അത്രത്തോളം ജെനുവിനിറ്റി പറയാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ജെനുവിൻ ആയിട്ടുള്ളത് ഉണ്ടായിരിക്കാം, ഞാൻ ജെനുവിൻ ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് നമുക്ക് ലിങ്കുകൾ ത്രൂ തോന്നുമ്പോൾ നമുക്കൊരു അറിയാത്ത ഒരാളുടെ നിന്ന് കിട്ടുന്നത് വ്യത്യാസമുണ്ട്. നമ്മൾ ഫ്രണ്ട്സിന്റെ നിന്ന് കിട്ടുന്നത് വേറെ കാര്യം, അല്ലെങ്കിൽ നമ്മൾ വല്ല വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്നതിൽ വിശ്വസിക്കാൻ പറ്റില്ല. വെബ്സൈറ്റുകൾ വിശ്വസിക്കാൻ പറ്റുന്ന വെബ്സൈറ്റുകളിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് വേറെ എററുകളും അടുത്ത അപ്ഡേറ്റൊക്കെ ലഭിക്കും. അതിന്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വല്ല ഫയലുകൾ മിസ്സിങ്ങോ അല്ലെങ്കിൽ വല്ല ഹാക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ചെറുതായിട്ടുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്നും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നം വരില്ല. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് വല്ല പ്രശ്നം എന്നെ അപ്ഡേഷൻ ലഭിക്കില്ല എന്ന് ചോദിച്ചു. അതുകൊണ്ട് അപ്ഡേഷനൊക്കെ ലഭിക്കും. അതെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യില്ല. ഈ ഒറിജിനൽ ആയിട്ടുള്ള നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുന്ന ഡൗൺലോഡ് കൊടുക്കില്ല. അതിന്റെ ഒപ്പം നമ്മൾ നമ്മുടെ ഡൗൺലോഡറിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടായിരിക്കും. ആ വരുന്ന ഫയൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി കാർഡിലേക്കോ അല്ലെങ്കിൽ ഫോൺ മെമ്മറിയിലേക്കോ അത് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫയൽ അവിടെ എടുക്കേണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അബൌട്ട് ഫോണിൽ പോയി സിസ്റ്റം അപ്ഡേറ്റിൽ പോയിട്ട് ചൂസ് അപ്ഡേറ്റിൽ പോയി കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സാധാ അപ്ഡേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അതുമാതിരി തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഫയലുകളാണ് കുറെ പേര് സെൻഡ് ചെയ്ത് കിട്ടിയെന്ന് പറയുന്നത്. അപ്പൊ ആ ഫയലുകൾ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നില്ല. അപ്പൊ നമ്മൾ ഈ സമയത്ത് കുറെ ഹാക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് തന്നെ നമ്മളൊരു കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിന്റെ കാര്യങ്ങളൊക്കെ ഹാക്കിങ് നടക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ നിങ്ങൾ ഒരു അവയർനെസ് തരികയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാവുന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ ചെയ്ത ആൾക്കാർ ഇപ്പൊ പേടിക്കാൻ വേണ്ടി പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ചെയ്ത ആൾക്കാർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് നമ്മൾ ഈ കാര്യങ്ങളൊന്നും അവെയർ ആയിരിക്കണം. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഇങ്ങനെയൊക്കെ ഹാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒഫീഷ്യലായിട്ട് വരുന്നത് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാം. അപ്പൊ ഒഫീഷ്യൽ കാര്യങ്ങളിൽ തന്നെ ഇപ്പൊ ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒഫീഷ്യലുകളിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ മാക്സിമം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അടുത്തൊരു കാര്യം എന്നുണ്ടെങ്കിൽ MIUI 12 വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുമെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമുക്ക് MIUI 12 ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3-4 അപ്ഡേറ്റ് വരെ എന്തായാലും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. MIUI 12 പുതിയതായിട്ട് റോൾ ഔട്ട് ചെയ്യുന്നൊരു OS അല്ലെങ്കിൽ UI ആണ്. അപ്പൊ അതിന്റെ ഉള്ള കുറെ ബഗ്സുകളും കുറെ എററുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക് ഓരോ അപ്ഡേറ്റ് കഴിയുന്നതോട് ഫില്ലായി പോവാണ് ചെയ്യുക. അതൊക്കെ റിട്രീവ് ചെയ്ത് പോവും. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ വന്ന തന്നെ ബാറ്ററി ഇഷ്യൂ മാറിയെന്നോ അല്ലെങ്കിൽ അതിന്റെ ഉള്ള ലാഗ് കുറഞ്ഞെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഫസ്റ്റത്തെ അപ്ഡേറ്റ്സുകളിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ത്രൂ ആണ് അവർ ശരിയാക്കി എടുക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബെറ്റർ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ശരിയായിക്കോളും. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ എന്റെ 22,000 രൂപ ചേട്ടാ ഈ പോക്കോ X2 എടുക്കുന്നത് ലാഭമാണോ എന്നുള്ള കാര്യം എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ 23,000 രൂപയ്ക്ക് നമുക്ക് ഇപ്പത്തെ ദിവസത്തിന്റെ ഉള്ളിൽ ഇന്നത്തെ ഉള്ള ഫ്ലിപ്കാർട്ടിന്റെ മറ്റേ ഓഫർ ഡേയ്സ് ഈ 10-ാം തീയതി വരെയാന്ന് തോന്നുന്നു എന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്ക് K20 Pro 23,000 രൂപയ്ക്ക് ഉണ്ട്. അത് എന്തുകൊണ്ടും ഡബിൾ ബെറ്റർ ഓപ്ഷൻ ആണ്. അതിൻ്റെ ഉള്ള ഫ്ലാഷ് പ്രോസറാണ്, ക്യാമറ, ഡിസ്പ്ലേ എല്ലാം സൂപ്പറാണ് ആസ് കമ്പയർ ടു പോക്കോ X2. അപ്പൊ നിങ്ങളുടെ 8GB 256GB വാങ്ങാനായിട്ട് നിങ്ങൾ പൈസ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ K20 Pro വാങ്ങുന്നതായിരിക്കും എനിക്ക് ഇത്രയും കൂടി ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. പോക്കോ X2 മോശം എന്നല്ല, നമ്മൾ ഈ പോക്കോ X2 വെച്ചിട്ടാണ് വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് മോശം എന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഇത്രയും കൂടി ബെറ്റർ ചോയ്സ് അതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനം ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു. Q&A സെക്ഷൻ തന്നെ എല്ലാവർക്കും MIUI 12 കുറിച്ചിട്ടാണ് അറിയേണ്ടതായിരുന്നത്. എല്ലാവർക്കും അതിനെ കുറിച്ചിട്ടാണ് ഡൗട്ട് ആയിരുന്നത്. അപ്പൊ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ സപ്പോർട്ട് മുന്നോട്ടും ഉണ്ടായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.